നമസ്കാരം. മലബാർ കലാപവും 1921-ഉം ഇവിടെ ഒരാൾക്കും മറക്കാൻ പറ്റാത്ത സംഭവവികാസങ്ങളാണ്. പക്ഷേ അതിനെയൊക്കെ വെള്ളപൂശി സ്വാതന്ത്ര്യ സമരമാക്കിയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലാരിയും ഒക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി ചിത്രീകരിക്കുന്ന വളരെ വിചിത്രമായ സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നു വന്നത്. പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ഏത് രീതിയിലാണ് ഇതൊക്കെ നടന്നത്. ഇവിടെ നടന്ന തൂവൂർക്കിണറും ഹൈന്ദവ കൂട്ടക്കൊലയും ഒക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തെയൊന്നും ഒരു കാലത്തും ഇത്തരത്തിൽ കാലങ്ങളോളം ഒളിച്ചു വെക്കാനോ വളച്ചു ഓടിക്കാനോ ഒന്നും സാധിക്കില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫോളോ അപ്പ് വാർത്തയാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട് 1921-ലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം, ചരിത്രപരമായ ഒരു പുസ്തകത്തിന്റെ അതിന്റെ ഒരു പ്രതി കിട്ടിയിരിക്കുന്നു. അതായത് ചരിത്രം കൃത്യമായി തന്നെ പറയുന്ന ഒരു കൃതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇത്. മാധ്യമങ്ങളൊക്കെ തന്നെ, പല മാധ്യമങ്ങളും ഈ വാർത്ത നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ മൂടിവെച്ച മാധ്യമങ്ങളുമുണ്ട്. എന്തൊക്കെയായാലും ഇതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. മാപ്പിള ലഹളയുടെ ചരിത്രവും അതിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന കലാപകാരിയെക്കുറിച്ചുള്ള വിവരണവും ഒക്കെയുള്ള 1924-ലെ ഒരു സാഹിത്യ കൃതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറനാട് കലാപം എന്ന പേരിലുള്ള ലഹളയ്ക്ക് 3 വർഷത്തിന് ശേഷം പ്രകാശിതമായ കൃതിയിൽ എഴുതിയ ആളിന്റെ പേര് ഇല്ല. പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട്ട് നിന്നാണ്. ഓട്ടംതുള്ളൽ രൂപത്തിലാണ് അത് രചിച്ചിരിക്കുന്നത്. സംഭവ ചരിത്രം വിവരിക്കുന്ന കൃതി സാഹിത്യപരമായി മികച്ചതാണ്. ലഹളയുടെ ഒരു സാക്ഷി വിവരണമാണ്, ചരിത്രപരമായ ഒരു തെളിവ് കൂടിയാണ് എന്നാണ് ചരിത്ര ഗവേഷകർ ഈ കൃതിയെ പറയുന്നത്. ഏറനാട് കലാപം എന്ന പേരിലാണ്. അതായത് ഇങ്ങനെയാണ്, എങ്കിലും ഒട്ടു ചുരുക്കി മഹാജന സങ്കട വാർത്തകൾ ഉരചെയ്യുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടംതുള്ളലിന്റെ ആ ഒരു ശൈലി, എങ്കിലും ഒട്ടു ചുരുക്കി മഹാജന സങ്കട വാർത്തകൾ ഉരചെയ്യുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ തുള്ളൽ കൃതിയുടെ രൂപത്തിലാണ് ഈ ഒരു ഏറനാട് കലാപം എന്ന് പറയുന്ന ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയിരിക്കുന്നത്. അക്കാലത്തെ നടപ്പും നടപടിയും പ്രകാരമുള്ള ഗ്രന്ഥ രചനാ മാതൃകയിലാണ് ഈ പുസ്തകം കാണാൻ സാധിക്കുന്നത്. ഗുരുവന്ദനവും ഇഷ്ടദേവതാ വന്ദനവും ഒക്കെയായി, അതായത് പ്രചരണ സാമഗ്രി മാത്രമായിരുന്നില്ല അർത്ഥം ഈ ഒരു പുസ്തകത്തിന്റെ. കള്ളത്തോക്കും വെള്ളിപ്പിടിക്കത്തിയും കഠാരയും അടക്കമുള്ള ചില ആയുധങ്ങളുടെ വിവരണം കൂടി ഈ ഏറനാട് കലാപം എന്ന ഈ തുള്ളൽ കൃതിയിൽ, 24-ൽ പുറത്തിറങ്ങിയ ഈ തുള്ളൽ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. മൊല്ലകൾ മുസലിയാർ തങ്ങന്മാരും മല്ലിടുവാൻ ചില കല്ലന്മാരും അത്തയും ആലിയും അവറാൻ വീരൻ ഒത്തൊരുമിച്ചവരങ്ങനെ പലരും പല പല വീടുകൾ ചുട്ടുപൊടിച്ചും പല മനുഷ്യരെ കൊന്നുമുടിച്ചും എന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. ഒന്നുകൂടി പറയാം, മൊല്ലകൾ മുസലിയാർ തങ്ങന്മാരും മല്ലിടുവാൻ ചില കല്ലന്മാരും അത്തയും ആലിയും അവറാൻ വീരൻ ഒത്തൊരുമിച്ചവരിങ്ങനെ പലരും പല പല വീടുകൾ ചുട്ടുപൊട്ടിച്ചും പല മനുഷ്യരെ കൊന്നുമുട്ടിച്ചും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇത്തരത്തിലാണ് പറയുന്നത്, വിവരിക്കുന്നത്. മാത്രമല്ല ഗർഭിണികളെ കുഞ്ഞടക്കം വെട്ടിക്കേറിയതും തലമൊട്ടയിടിയിച്ച് തൊപ്പിയിടിയിച്ചതും വിവരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചില സഹായങ്ങളും സംരക്ഷണങ്ങളും ചില അധികാരികളിൽ നിന്ന് കിട്ടിയപ്പോൾ കരുണാനിധ്യം ഇംഗ്ലീഷ് ഭൂപൻ ചിരകാലമിരുന്നരുളട്ടെ എന്ന് നാട്ടുകാർ പ്രാർത്ഥിച്ചതും കവി വിവരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ചിലർ ചിന്തിച്ചു പോയത് ഒക്കെ തന്നെ അതിൽ വിവരിക്കുന്നുണ്ട്. വിവരണം പക്ഷം പിടിക്കാത്തതാണെന്നും 100% സത്യമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഇത്. മാത്രമല്ല നമ്പൂതിരിമാർ അതുവരെ ജീവിച്ച സുഖലോലുപതയെ അതിൽ ശക്തമായി തന്നെ വിമർശിക്കുന്നുമുണ്ട് ഈ കൃതിയിൽ. അതേസമയം നാരായണി എന്ന രജകസ്ത്രീ, അതായത് അലക്ക് തൊഴിലാളി, ഒറ്റയ്ക്ക് 5 അക്രമികളെ വെട്ടിയിട്ടതും പത്തപ്പിരിയം എന്ന സ്ഥലത്ത് ഒരു തീയൻ മക്കളുമായി കത്തിവീശി 100 ലഹളക്കാരെ ഓടിച്ച വൃത്താന്തം വിവരിക്കുന്നുണ്ട്. ഇന്ത്യ സേവക സംഘം നായകൻ ദേവദാറും ആര്യസമാജ നേതാവ് ഋഷിരാമനും ഹിന്ദുക്കൾക്ക് അഖിലർക്കും വൻ തണലായതൊക്കെ ഈ കൃതിയിൽ വിസ്തരിക്കുന്നുണ്ട്. കലാപം അടിച്ചൊതുക്കിയതും അക്രമികളെ ഗൂർഖപ്പട്ടാളം വെടിവെച്ച് വീഴ്ത്തിയതും ലഹളക്കാരെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും വിസ്തരിച്ചുകൊണ്ടാണ് 36 പേജുള്ള ഈ പുസ്തകം അവസാനിക്കുന്നത്. അതിന്റെ ചരിത്ര വിവരണം അവസാനിക്കുന്നത് പാലക്കാട് പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം കൊടിക്കുന്ന സ്വദേശിയായ ചരിത്രകാരനും അധ്യാപകനുമായ തൃക്കണ്ടിയൂർ മുരളീധരനാണ് 24-ൽ അച്ചടിച്ചിറക്കിയ പുസ്തകം കണ്ടെത്തിയത്. ഒരുപക്ഷെ ആശാന്റെ ദുരവസ്ഥയ്ക്ക് മുൻപ് എഴുതപ്പെട്ടതാവണം ഇതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കോഴിക്കോട് മിതവാദി അച്ചുകൂട്ടത്തിന്റെ പ്രിന്റ് ചെയ്ത KR ബ്രദേഴ്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പഴയ പൊന്നാനി താലൂക്കിലെ മംഗലം ദേശത്തെ ഇളയടത്ത് വെള്ളിലാപ്പുള്ളിയിലെ ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് ഏറനാട് കലാപം തപസ്യ പട്ടാമ്പി എന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ മുരളീധരൻ കണ്ടെടുത്തത്. ഈ ഒരു വിഷയത്തിൽ ശ്രീ മുരളീധരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. കാരണം അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ നൽകുവാൻ സാധിക്കുമായിരുന്നു. എന്തൊക്കെയായാലും ഇത്തരത്തിൽ ഒരു ചരിത്ര കൃതി കൂടി കിട്ടിയിരിക്കുന്നു. ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം ബോധിപ്പിക്കുന്ന ഒരു കൃതി കൂടി കണ്ടെത്തിയിരിക്കുന്നു. ചരിത്രം എന്തെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന, ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന, വളച്ചൊടിച്ച ചരിത്രത്തെ ചവറ്റുകുട്ടയിലിടുന്ന മറ്റൊരു കൃതി കൂടി ഈ ഏറനാട് കലാപം എന്ന ഈ തുള്ളൽ കൃതിയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം.
ഇതു നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തെയും സത്യങ്ങളെയും ഒന്നും ഒരു കാലത്തും ദീർഘനാൾ മൂടി വെക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടിയാണ് എത്തുന്നത് ഇനിയും ഇതിന്റെ ചരിത്ര ശേഷിപ്പുകളും ചരിത്ര രേഖകളും ധാരാളമായി കിട്ടും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും ഈ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമല്ല ഹൈന്ദവ സമുദായത്തെ ഹൈന്ദവ സമൂഹത്തെ അടിച്ചൊതുക്കാനും ഒതുക്കാനും മതപരിവർത്തനം നടത്താനും കൊന്ന് കൊലവിളിക്കാനും നടത്തിയ ഒരു തേരോട്ടമാണ് ഒരു യുദ്ധമാണ് ഒരു 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 എന്താണ് പറയുക ഒരു പൈശാചികമായ പ്രവൃത്തിയാണ് എന്നതിൻ്റെ സൂചനകളിലേക്കും എന്നതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുമാണ് ഇത്തരത്തിലുള്ള ചരിത്ര രേഖകൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്